അമേരിക്കൻ കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വാഹന വിപണിയിലേക്കും പ്രവേശിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷത്തോടെ ബ്രാൻഡ് രാജ്യത്ത് സാന്നിധ്യം അറിയിക്കുമെന്ന് എലോൺ മസ്കാണ് ഔദ്യോഗികമായി പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഇലക്ട്രിക് കാർ ബ്രാൻഡിന്റെ ഇന്ത്യൻ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുന്നവർ നിരവധിയാണ്. തീർച്ചയായും രാജ്യത്ത് ഇലക്ട്രിക് കാർ വിപണിയിൽ നിലവിൽ കാര്യമായ സ്വീകാര്യതയില്ലെങ്കിലും ടെസ്ല മോഡലുകൾ എത്തുന്നതോടെ ഇതിന് മാറ്റമുണ്ടായേക്കാം. എന്നിരുന്നാലും ഈ അസ്ഥിരമായ സമയത്ത് ഇന്ത്യയിലെ ഒരു കാർ ബ്രാൻഡിന് കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രമകരമാണ്, പ്രത്യേകിച്ച് വിപണിയിലെ പ്രീമിയം അറ്റത്ത്. എന്നിരുന്നാലും ആഭ്യന്തര തലത്തിൽ ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് സഹായകരമാകും. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സാവധാനം നടന്നു വരികയാണ് എന്നതും ടെസ്ലയുടെ രംഗപ്രവേശം ആയാസകരമാക്കും. പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്കായി കേന്ദ്ര സർക്കാർ നിരവധി ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് മേഖലയിൽ നിർമ്മാതാക്കൾ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ ഗുണകരമാകും. എന്നിരുന്നാലും താങ്ങാവുന്ന വില ഇപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഇലക്ട്രിക് കാറുകൾ അവരുടെ ഡീസൽ പെട്രോൾ മോഡലുകളെക്കാൾ വിലയേറിയതാണ്. പുതിയ താങ്ങാനാവുന്ന ടെസ്ല അന്താരാഷ്ട്ര തലത്തിൽ മുഖ്യധാര വിപണിയിലേക്ക് കടക്കാൻ കമ്പനി അനുവദിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെസ്ല കൂടുതൽ വിജയകരമാവുകയാണെങ്കിൽ ഒരു പ്രാദേശിക നിർമ്മാണ കേന്ദ്രമോ അസംബ്ലി ലൈനോ സ്ഥാപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ അളവിലുള്ള CBU ഇറക്കുമതികൾ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.